റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ സങ്കടപ്പെടുത്തുന്ന കഥകളിലെ ആരാ റോഹിംഗ്യൻ മുസ്ലിങ്ങള്? ഒരു ചെറിയ മ്യാൻമർ എന്ന കൊച്ചു രാജ്യത്ത് 4% മുസ്ലിങ്ങളുണ്ട്. 4%. ആ 4% മുസ്ലിങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ആ രാജ്യത്തിലെ ബുദ്ധമതക്കാർ അവർ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ എന്തുമാത്രം ഭീകരം. മക്കളെ പിടിച്ച് ചെവിയും മൂക്കൊക്കെ ചെത്തി ജീവനോടുകൂടി തീയിലിട്ട് ചുട്ടെടുത്ത് കുഴി കുത്തി കുഴിച്ചിട്ടിട്ട് അവർ ചോദിക്കുക ബാപ്പാനോടും ഉമ്മാനോടും, നിങ്ങൾ ഇസ്ലാം മതം ഒഴിവാക്കി ബുദ്ധമതത്തിലേക്ക് ചേരാൻ തയ്യാറുണ്ടോ? അവർ മ്യാൻമറിനെ ഒരു 100% ബുദ്ധമതക്കാർ മാത്രമുള്ള ഒരു രാജ്യമാക്കി മാറ്റാനാത്രേ. അതിനുവേണ്ടി ഈ 3.5% വരുന്ന മുസ്ലിങ്ങളെ ഇല്ലാതാക്കണമത്രേ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആ രാജ്യത്ത് നടക്കുക. പക്ഷേ ആയുധങ്ങളുമേന്തി അവിടത്തെ ബുദ്ധ പിശാചുക്കളും അവിടത്തെ പട്ടാളക്കാരും പാവപ്പെട്ട മുസ്ലിങ്ങളുടെ നേരെ വരുമ്പോഴും ഈ മതം ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ജീവൻ നഷ്ടപ്പെട്ടാലും ഈ മതം കൈയൊഴിയാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറഞ്ഞ് മരണത്തിന് കീഴൊതുങ്ങുന്ന പാവപ്പെട്ട ആ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ, മ്യാൻമറിലെ മുസ്ലിങ്ങളുടെ സങ്കടത്തിന്റെ കഥ വായിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത എന്താണെങ്കിൽ, എന്തുകൊണ്ട് അവർക്ക് ഈ ധൈര്യം ഉണ്ടായത്? അവർക്ക് പറഞ്ഞാ പോരെ, ഞങ്ങളിതാ ഇസ്ലാമിനെ ഒഴിവാക്കി ബുദ്ധമതം സ്വീകരിച്ചോളാ. മെഡിക്കൽ എൻട്രൻസിന് പരീക്ഷ എഴുതേണ്ടി വന്നപ്പോ തലയിലെ തട്ടമിട്ട് പരീക്ഷ എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ആ തട്ടം അഴിച്ചു വെച്ച് പരീക്ഷാ ഹാളിലേക്ക് കയറിപ്പോകാൻ ധൈര്യം കാണിച്ച നമുക്കൊക്കെ എങ്ങനെ എന്റെ പ്രിയപ്പെട്ട മക്കളെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ, തുർക്കിയിലെ മുസ്ലിങ്ങളുടെ, സിറിയയിലെ മുസ്ലിങ്ങളുടെ, അഫ്ഗാനിസ്ഥാനിലെ, ഇറാനിലെ, ഇറാഖിലെ, ഫലസ്തീനിലെ ആ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന്റെ കരുത്ത് നമുക്ക് എങ്ങനെ അളക്കാൻ കഴിയുക അല്ലേ? ഈ കരുത്തളക്കാൻ വിശ്വാസത്തിന്റെ ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കണം. ആ വിശ്വാസത്തിന്